പുതുപ്പള്ളി മണ്ഡലത്തിൽ കുപ്പായം തയ്ച്ച് കാത്തിരിക്കുകയാണ് ചാണ്ടി ഉമ്മൻ. അര നൂറ്റാണ്ടിലേറെയായി തന്റെ അപ്പൻ ഭരിക്കുന്ന മണ്ഡലം ഇനി കുറച്ചു കാലം താൻ ഭരിച്ചോളാമെന്നാണ് ചാണ്ടിക്കുഞ്ഞിന്റെ വീപ്പ്. അതിനായി ചാണ്ടിക്കുഞ്ഞ് നന്നായി കളിക്കുന്നുമുണ്ട്. ഇപ്പോൾ അവസാനം രാഹുലിന്റെ ജോഡോ യാത്രയിലും മുഴുവൻ സമയം ചാണ്ടിക്കുഞ്ഞ് കൂടെയുണ്ട്. എന്നാൽ സോളാറിൽ തട്ടിയ അപ്പനെ പോലെ ചാണ്ടിക്കുഞ്ഞും വീഴുമോ എന്നതാണ് നിലവിലെ കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ ആശങ്ക, ഒരു വിഭാഗത്തിന്റെ മാത്രം. എന്നാൽ പാരമ്പര്യ സീറ്റിനെ എതിർക്കുന്ന മറ്റേ വിഭാഗം മകൻ വീണോട്ടെ എന്ന് തന്നെ കരുതുന്നു. സോളാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് തന്നെ ചൂഷണം ചെയ്തെന്ന പരാതിയിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ, മുൻ മന്ത്രിമാരായ ആര്യാടൻ മുഹമ്മദ്, എ പി അനിൽകുമാർ, അടൂർ പ്രകാശ് തുടങ്ങിയവർക്കെതിരെ അന്വേഷണം നടത്താൻ സി ബി ഐക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് പരാതിക്കാരി ഹൈക്കോടതിയിൽ ഹർജി നൽകി കഴിഞ്ഞു. ചാണ്ടി ഉമ്മനുമായി ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കണമെന്നും ബന്ധുക്കളിൽ ചിലരെ അതിന്റെ പ്രമോട്ടർമാരാക്കണമെന്നും ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടതായി ഹർജിക്കാരി ആരോപിക്കുന്നു. സോളാർ പദ്ധതിക്ക് സഹായം വാഗ്ദാനം ചെയ്ത് ഡൽഹിയിലെ സഹായി തോമസ് കുരുവിള, ചാണ്ടി ഉമ്മൻ എന്നിവർ മുഖേന ഉമ്മൻചാണ്ടി രണ്ട് ഘട്ടമായി 1.9 കോടി രൂപ കൈപ്പറ്റിയിട്ടും സഹായിച്ചില്ല. പി സി വിഷ്ണുനാഥ്, ബെന്നി ബെഹന്നാൻ, യു പി എ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ധനമന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരായിരുന്ന എസ് എസ് പളഞ്ഞുമാണിക്കും തുടങ്ങിയവരും പണം വാങ്ങി. തട്ടിപ്പ് കേസിൽ താൻ അറസ്റ്റിലായ ശേഷം നടത്തിയ റെയ്ഡിൽ 6 മൊബൈൽ ഫോണുകളും 2 ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. ഇതിൽ 1 ലാപ്ടോപ്പും 2 മൊബൈലുകളും മാത്രമാണ് കോടതിയിൽ ഹാജരായത്. ഈ സമയത്ത് തന്റെ അശ്ലീല വീഡിയോ വ്യാപകമായി പ്രചരിച്ചു. തന്നെ തട്ടിപ്പുകാരിയാക്കി ചിത്രീകരിക്കാനും പ്രമുഖരായ നേതാക്കൾക്കെതിരെ പരാതി പറയാതിരിക്കുവാനുമാണ് ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതെന്നും പരാതിക്കാരി പറയുന്നു. ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, ഹൈബി ഇടൻ, അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെ മാത്രമാണ് സി ബി ഐ ഇതുവരെ അന്വേഷണം നടത്തിയിട്ടുള്ളത്. കെ പി സി സെക്രട്ടറി എൻ സുബ്രഹ്മണ്യം, മോൻസ് ജോസഫ്, എം കെ രാഘവൻ, ജോസ് കെ മാണി, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, എ ഡി ജി പിമാരായ പത്മകുമാർ, എ ആർ അജിത് കുമാർ, എസ് പി കെ ഹരികൃഷ്ണൻ എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്.